അസ്തിത്വത്തിന്റെ ഭൗതികതയിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത് നിങ്ങളുടെ ശരീരമാണ്. ഈ ശരീരം ഭൂമിയുടെ ഒരു കഷണം മാത്രമാണ്. നിങ്ങൾ ഭൂമിയിലെ ചെറിയൊരു മുളപൊട്ടലും ഇപ്പോൾ നിങ്ങൾ തുള്ളിച്ചാടുന്ന ഒരു മുളപൊട്ടലാണ്. കുറച്ചുകാലം കഴിയുമ്പോൾ നിങ്ങളൊരു മൺകൂനയാവും. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പല മനോഹര സങ്കല്പങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ അവയൊന്നും യാഥാർത്ഥ്യമല്ല. എങ്ങനെയോ നമ്മളെല്ലാം ഇപ്പോൾ ഇരിക്കുന്ന ഈ മണ്ണിലെ ചെറിയൊരു മുളപൊട്ടലാണെന്ന അടിസ്ഥാന വസ്തുത മറന്നുപോയി. സാധാരണഗതിയിൽ നിങ്ങളെ അടക്കം ചെയ്യുന്നതുവരെ വിവേകത്തോടെ ജീവിക്കാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയുമായുള്ള ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമുക്ക് ഈ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം പല വിധത്തിൽ അസംഘടിതമാക്കപ്പെട്ടിരിക്കുന്നു. ഈ അസംഘടിതാവസ്ഥ രോഗത്തിലേക്കും അനാരോഗ്യത്തിലേക്കും അന്തിമമായി നിങ്ങളിലെ മുഴുവൻ വ്യവസ്ഥയുടെയും അസ്ഥിരതയിലേക്കും നയിച്ചേക്കാം. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാം. ഇന്ത്യയിലെ ഞങ്ങളുടെ യോഗ സെൻ്ററിൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, യോഗിക് ഹോസ്പിറ്റൽ. അതിൻ്റെ വലിയൊരു വളർച്ചയൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചില്ല. അത് മുഴുവൻ സമയം ആശുപത്രിയാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടേത് ആത്മീയ കേന്ദ്രമാണല്ലോ, അതുകൊണ്ട് അധികം പരസ്യപ്പെടുത്തിയില്ല. ഒരിക്കലും ഇവിടെ അമേരിക്കയിൽ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരുമായി അതിനെക്കുറിച്ച് സംസാരിച്ചു. അവർക്ക് താല്പര്യമുണ്ടായി, അവർ അവിടേക്ക് പോയി. അവരവിടെ ചെന്ന് 3 ദിവസം താമസിച്ചു. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വോളണ്ടിയർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർമാരൊക്കെ വലിയ ദേഷ്യത്തിലാണ്, അവർക്ക് തിരിച്ചു പോകണമെന്ന്. എന്ത് സംഭവിച്ചെന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ നേരിട്ട് അവരെ കാണുന്നത് നന്നായിരിക്കുമെന്ന്. ഉടനെ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ അവരെ കാണാം. ഞാൻ ചെന്ന് ചോദിച്ചു, എന്താണ് പ്രശ്നം? അവർ ചോദിച്ചു, ഇവിടെ ഒരു ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ആശുപത്രി? ഇവിടെ ഒരു ആശുപത്രിയും കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഒരു 60 രോഗികളെങ്കിലും ഉണ്ട്. എന്നിട്ട് എവിടെ? അവരാശുപത്രി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ കിടക്കകൾ വേണം, രോഗികളെ നന്നായി ചികിത്സിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കണം. അവരെ നന്നായി ചികിത്സിച്ചാൽ ആരോഗ്യം വീണ്ടെടുക്കും എന്നുള്ള ആഗ്രഹം പോലുമില്ല. രോഗികൾ എവിടെ? ഞാൻ പറഞ്ഞവരെല്ലാം പൂന്തോട്ടത്തിലുണ്ട്, പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഞങ്ങളവർക്ക് ചികിത്സയും തെറാപ്പിയും ധ്യാനവും ഒക്കെ നൽകും. അല്ലാത്ത സമയത്ത് അവരെ ജോലി ചെയ്യാൻ വിടും. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്യണം. എല്ലാത്തിനും പുറമെ അവരിരുന്ന് ജോലി ചെയ്യും. അവരുടെ കൈയും കാലും ഉപയോഗിച്ച് അവർ മണ്ണിൽ ജോലി ചെയ്യും. ഭൂമിയുമായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളും ഭൂമിയുടെ ഒരു കഷ്ണമാണ്. നിങ്ങളത് മറന്നുപോയിരിക്കുന്നു. നിങ്ങൾ ഈ ശരീരമെന്ന് വിളിക്കുന്നത് ഈ ഭൂമിയുടെ ഒരു അംശമാണ്, ശരിയല്ലേ? ഉറവിടവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അലങ്കോലമാവുകയില്ലേ? ആരോഗ്യം, സൗഖ്യം ഇവയെ അർത്ഥമാക്കുന്നത് നിങ്ങൾ ട്രെഡ്മില്ലിൽ നടക്കണമെന്നോ വലിയ മസിൽ ഉണ്ടാക്കണമെന്നോ അല്ല. അല്ല, നമ്മുടെ വ്യവസ്ഥയിലെ പഞ്ചഭൂതങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. സവിശേഷമായ ചില മാർഗങ്ങൾ വഴി നമുക്കത് ചെയ്യുവാൻ കഴിയും. വളരെ ലളിതമായ ഒരു വഴി ഇതാണ്. മണ്ണിൽ, ജലത്തിൽ, ചെടികൾക്കൊപ്പം പണിയെടുക്കുക. പുറത്തു സമയം ചെലവഴിക്കുക. അത് തന്നെ ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് അടിസ്ഥാനപരമായി ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നുമാണ്. പിന്നെ ശ്വസിക്കാൻ ശുദ്ധമായ വായു, പിന്നീട് ഭൂമിയുമായുള്ള ബന്ധം. ഇവ ഒരുമിച്ച് ചേർന്നാലാണ് ആരോഗ്യമെന്ന അവസ്ഥയുടെ പൂർണ്ണതയിലെത്തുന്നത്. നിങ്ങൾക്ക് ഇവയുമായൊന്നും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ സമ്പന്നനും ഫാഷനബിളുമാണെങ്കിൽ നിങ്ങൾക്കൊരു മഡ്ബാത്തിന് പോകാം. അത് മറ്റൊരു വഴിയാണ്. ഇന്ന് നിങ്ങൾ അവധിയെടുത്ത് ഒരു സ്പായിലേക്ക് പോയി മഡ്ബാത്ത് ചെയ്യുന്നത് അത് വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. എന്നാൽ എല്ലാ ദിവസവും കൈകൾ കുറച്ചു സമയം മണ്ണിൽ വെച്ചാൽ ദിവസവും കുറച്ചു സമയം മതിയാവും. നിങ്ങൾക്കറിയാൻ സാധിക്കും ശരീരം കുറച്ചുകൂടെ മികച്ച അവസ്ഥയിലാകുന്നത്. ഭൂമിയുമായി ശരീരം ബന്ധപ്പെടുമ്പോൾ
ശരീരം സ്വയം ക്രമീകരിക്കുന്നു. നിങ്ങൾക്ക് എത്രത്തോളം കഴിയുന്നു അത്രയും നല്ലത്. എല്ലാവർക്കും കർഷകരാകാൻ കഴിയില്ല ഇക്കാലത്ത്. ജീവിക്കുന്നത് 12-ാം നിലയിലാണെങ്കിൽ ഒരു പൂന്തോട്ടക്കാരനാകാനും കഴിയില്ല. അതുകൊണ്ട് കുറഞ്ഞത് മണ്ണുമായെങ്കിലും ബന്ധമുണ്ടാക്കുക. കൈപ്പത്തികളും പാദങ്ങളും ഇക്കാര്യത്തിൽ വളരെ സംവേദനക്ഷമമാണ്. നിങ്ങളുടെ കൈകളും നിങ്ങളുടെ നഗ്ന പാദങ്ങളും ഭൂമിയെ സ്പർശിച്ചാൽ തന്നെ അതൊരു വ്യത്യാസമുണ്ടാക്കും. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ, ഞാനിത് ശുപാർശ ചെയ്യുകയല്ല, നിങ്ങൾ ഉച്ചയുറക്കം ശീലമായുള്ള ആളാണെങ്കിൽ ഉറക്കം ഒരു മരത്തിൻ്റെ ചുവട്ടിലാക്കുക. നിങ്ങളുടെ നട്ടെല്ല് ഭൂമിയെ സ്പർശിക്കുമ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ മികവ് കൈവരും. അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഒരു ജലാശയത്തിൽ ആയിരിക്കുന്നത്, ഭൂമിയിലുള്ള ഒരു കുളത്തിലോ നദിയിലോ അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലോ നിങ്ങളുടെ വ്യവസ്ഥയിൽ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് ഗ്രൗണ്ടിങ്ങിനെ പറ്റി അറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ നമ്മൾ ചെയ്യാറുള്ള ഇലക്ട്രിസിറ്റി ഗ്രൗണ്ടിങ്? ഇവിടെയും ഗ്രൗണ്ടിങ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? എർത്തിങ്. അതിനെ ഗ്രൗണ്ടിങ് എന്നോ എർത്തിങ് എന്നോ വിളിക്കും. എർത്തിങ് ആണ് ശരി. അപ്പോൾ ഒരു ഇലക്ട്രിക് കണക്ഷൻ എർത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അതിനെ നനവുള്ളതാക്കി വെക്കുക. കാരണം നനഞ്ഞിരിക്കുമ്പോൾ അത് നന്നായി വൈദ്യുതി കടത്തിവിടും. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ അമ്പലങ്ങളിൽ ആളുകൾ അവരുടെ ശരീരം നനയ്ക്കുന്നതും തറയിൽ കിടന്ന് നമസ്കരിക്കുന്നതും എന്തിനാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് എർത്തിങ്ങിന് വേണ്ടി മാത്രമല്ല, ചൈതന്യവത്തായിരിക്കുന്ന ഒരു സ്പെഷ്യൽ എർത്താണ് ചുറ്റിനും. നിങ്ങളുടെ ശരീരം മുഴുവനും ആ സ്പർശം ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാർ നഗ്ന ശരീരത്തോടെ, കുറഞ്ഞത് അവരുടെ മേൽഭാഗമെങ്കിലും, സ്ത്രീകൾ നനഞ്ഞ വസ്ത്രത്തോടെ. അപ്പോൾ ആ സമ്പർക്കം അവിടെ ഉണ്ടാകും. പ്രകൃതിയുമായുള്ള ഈ സമ്പർക്കം, അത് ഭൂമിയുമായോ വായുവുമായോ വെള്ളമായോ എന്തുമാകട്ടെ, വളരെ പ്രധാനമാണ്. അത് ഉണ്ടായില്ലെങ്കിൽ ശരീരത്തിന് അതിൻ്റെ സമഗ്രത പതിയെ നഷ്ടമാകും, അതിൻ്റെ സ്ഥിരത നഷ്ടപ്പെടും, അതിനുള്ള എല്ലാവിധമായ കഴിവുകളും നഷ്ടപ്പെടും. എങ്കിലും അത് അതിജീവിച്ചേക്കാം, പിറ്റേ ദിവസം മരിച്ചു പോകണമെന്നില്ല. പക്ഷേ അതിന് സ്വാഭാവികമായി ഉണ്ടായിരുന്ന വൈവിധ്യമുള്ള കഴിവുകൾ നഷ്ടപ്പെടും. പ്രകൃതിയിലെ ഘടകങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം നഷ്ടപ്പെടുന്നതോടെ പലവിധ സാധ്യതകൾ, മനുഷ്യ വ്യവസ്ഥയ്ക്കുണ്ടായിരുന്ന നിരവധി സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ അത്താഴത്തിനും ഉച്ചഭക്ഷണത്തിനും അരമണിക്കൂർ മുൻപ്, ഭക്ഷണത്തിന് മുൻപായിരിക്കണം, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നഗ്നപാദരായി നടക്കുക. ഇതുപോലെയുള്ള ഗ്രാനൈറ്റിലല്ല, പുറത്ത് പുല്ലിന് മുകളിലോ അല്ലെങ്കിൽ മണ്ണിലോ. ശരീരം ഭൂമിയിൽ സ്പർശിച്ചതിനു ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ലയിച്ചു ചേരുന്നത് വളരെ വ്യത്യസ്തമായാണെന്ന് തിരിച്ചറിയാൻ കഴിയും. ദഹനം എന്തായാലും സംഭവിക്കും. എന്നാൽ എത്രമാത്രം നിങ്ങളുടെ വ്യവസ്ഥയോട് ചേരുമെന്നത് എത്രമാത്രം നിങ്ങൾ ഭൂമിയോട് ബന്ധപ്പെടും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അരമണിക്കൂർ നേരമെങ്കിലും നടന്നാൽ ഷൂവോ ചെരുപ്പോ ഉപയോഗിക്കാതെ, അപ്പോൾ ശരീരം ഭൂമിയോട് ചേർന്നിരുന്നാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളിലെ പഞ്ചഭൂതം ഇപ്പോഴത്തതിനേക്കാൾ അല്പം കൂടി ഏകീകൃതമായിരിക്കുന്നത്. Walking and playing barefoot is really coming into vogue. The yogic systems have always recommended this, and now science is getting there too. Especially for children, not only does this give them better balance, it also helps develop their cerebral capabilities. The nerves of the feet are sensitive, and as they come in contact with the ground, the child develops a better understanding of their environment and also experiences better awareness of the body. Walking barefoot has been linked to better agility, stronger leg muscles, and lower risk of injury. ഭൂമിയുമായി ബന്ധം പുലർത്തുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. ആശ്രമത്തിൽ ഞാനെപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ എന്തു ചെയ്യുകയാണെങ്കിലും ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും സ്വന്തം വിരലുകൾ മണ്ണിൽ ചേർത്ത് വയ്ക്കുക. ഏതെങ്കിലും പൂന്തോട്ടത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ കൈകളിൽ മണ്ണ് പുരളണം. ഇത് നിങ്ങളിൽ സ്വാഭാവികമായ ഭൗതിക ഒരു ഓർമ്മ വളർത്തും, നിങ്ങൾക്ക് മരണമുണ്ട് എന്ന ശാരീരികമായ ഒരു ഓർമ്മ. എല്ലാ ദിവസവും നിങ്ങളുടെ കൈകൾ ഭൂമിയിൽ സ്പർശിച്ചാൽ നിങ്ങളുടെ ശരീരം സ്വയം മനസ്സിലാക്കും അത് ശാശ്വതമല്ലെന്ന്. ശരീരത്തിന് അതിൻ്റെതായ ഒരു ഓർമ്മയുണ്ട്.
Because a body has a memory of its own. Its body's memory far more significant than the mental memory. മനസ്സിലെ ഓർമ്മകളെക്കാൾ വളരെ പ്രബലമാണ് ശരീരത്തിന്റെ ഓർമ്മകൾ. ഇപ്പോൾ തന്നെ ശരീരം ചുമക്കുന്ന ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലെ ഓർമ്മകളെക്കാൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഭൂമിയുമായി ചേർന്നിരിക്കുമ്പോൾ ശരീരശാസ്ത്രപരമായി നിങ്ങളിലെ കോശങ്ങളുടെ നിലയിൽ, പഞ്ചഭൂതങ്ങളുടെ നിലയിൽ നിങ്ങൾ സ്ഥിരമായി ഓർമ്മിക്കപ്പെടും നിങ്ങൾ നശ്വരനാണെന്ന്. നശ്വരതയെക്കുറിച്ചുള്ള ഈ ഓർമ്മപ്പെടുത്തൽ ആത്മീയ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഒരു വശമാണ്. ശരീരത്തിനപ്പുറത്തുള്ള എന്തിനെയോ അറിയാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ തീവ്രമായി ആഗ്രഹിക്കുന്നത് എന്തിനാണ്? കാരണം ശരീരം ഒരിക്കൽ നശിച്ചു പോകുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലേ. ഈ ശരീരം അനശ്വരമാണെന്ന് സങ്കല്പിക്കുക. ആരാണ് പിന്നെ ധ്യാനിക്കാൻ വേണ്ടി മിനക്കെടുക? ശരീരത്തിന് മരണമില്ല എങ്കിൽ പിന്നെ ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ആർക്കാണ് താല്പര്യം? അങ്ങനെയല്ലേ. കാരണം ബോധപൂർവമായി നിങ്ങൾക്കറിയില്ല എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന്. എക്സ്പയറി ഡേറ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ നീട്ടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന്. ഇതുമൂലമാണ് അറിയാനുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ ആത്മീയ പ്രക്രിയയുടെ അടിസ്ഥാനം നിങ്ങളുടെ നശ്വരതയാണ്. ഈ നശ്വരതയെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായി നിങ്ങൾക്ക് അറിയണമെന്നുള്ള ആഗ്രഹം ജനിക്കും. ഭൂമിയുമായുള്ള ബന്ധം അനുഭവിച്ചറിയാനുള്ള നിരവധി പരിശീലനങ്ങൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. നിരവധി പരിശീലനങ്ങൾ, കാലുകൾ മടക്കി ഭൂമിയിൽ ഇരിക്കുന്നതിലൂടെ ഒരു രീതിയിൽ ശരീരം അനുഭവപരമായി ഓർമ്മിക്കപ്പെടുന്നു, ഭൂമിയുടെ ഭാഗം തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കുവാനുള്ള സംവിധാനം ശരീരത്തിലുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെടുന്ന നിമിഷം അതിനറിയാം അതും ഇതുതന്നെയാണ്. നിങ്ങളിൽ ചിലർക്ക് അസ്ഥിരമായ ശരീരമുള്ളവർ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നു, അത്തരത്തിലുള്ള ആൾക്കാർ, നിങ്ങൾ നിങ്ങളുടെ കട്ടിലിൽ നിന്നും ഇറങ്ങി തറയിൽ കിടന്നുറങ്ങിയാൽ വലിയ വ്യത്യാസമുണ്ടാകുന്നത് അനുഭവപ്പെടും. അത്രയ്ക്ക് മതി, വെറും 18 ഇഞ്ച് അകലത്തിൽ മാത്രം, 18 ഇഞ്ച് അരികിലേക്ക്. അതൊരു വലിയ വ്യത്യാസം നിങ്ങളുടെ വ്യവസ്ഥയെ പുനഃസംഘടിപ്പിക്കുന്നതിൽ ഉണ്ടാക്കുന്നു. ഞാൻ പറയും, ആരോഗ്യത്തിന്റെ 80% നിങ്ങൾ ഭൂമിയുടെ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. 80% രോഗങ്ങളും നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകും. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയുമായി ഒരു ഐക്യം കണ്ടെത്തിയാൽ, നിങ്ങൾ നടക്കുന്ന ഇരിക്കുന്ന ഭൂമിയുമായി, നിങ്ങൾക്കെല്ലാവർക്കും സമയവും ആവശ്യം വേണ്ട ശ്രദ്ധയും ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റിയ ലളിതമായൊരു പരിശീലനമാണ് ഭൂതശുദ്ധി. ഭൂതശുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഭൂത എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ 5 അടിസ്ഥാന ഘടകങ്ങൾ. ശുദ്ധി എന്ന് വെച്ചാൽ ശുചിയാക്കുക. ഭൗതിക ശരീരമാണെങ്കിലും ഈ സൃഷ്ടിയുടെ തന്നെ കൂടുതൽ വലിയ ശരീരമാണെങ്കിലും അടിസ്ഥാനപരമായി ഈ 5 ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. നിങ്ങൾ ഞാൻ എന്ന് ഭാവിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു കുസൃതി മാത്രമാണ്. ഈ പഞ്ചഭൂതങ്ങളെ എങ്ങനെ ശരിയായി ക്രമീകരിക്കാമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ, പഞ്ചഭൂതങ്ങളെ നിങ്ങൾക്കുള്ളിൽ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് അറിയാമെങ്കിൽ, ജീവിതത്തിൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാവില്ല. ആരോഗ്യം, സൗഖ്യം, അവബോധം, അറിവ് എല്ലാം ബോധപ്രാപ്തി ഉൾപ്പെടെ. പഞ്ചഭൂതങ്ങളെ എങ്ങനെ നിലനിർത്തണം എന്നറിയുമെങ്കിൽ എല്ലാം നിങ്ങളുടെ അധീനതയിലാണ്. നിങ്ങൾ ഭൂമിയോട് തൊട്ടിരിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളുടെ ഈ ലീല വ്യത്യസ്തമായ ഒരു രീതിയിൽ സംഭവിക്കുന്നു. ഞാനിത് കേൾക്കുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോൾ, ഇപ്പോഴും എനിക്ക് അതിനോട് ഒത്തുപോകാൻ പറ്റുന്നില്ല. ആളുകൾ ഭൂമിയെ ഡേർട്ട് എന്ന് വിളിക്കുന്നു. ചിലപ്പോൾ അത് പര്യായ പദമായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ഡേർട്ട് എന്നത് എന്താണ്? എന്താണ് നിങ്ങൾക്ക് ഡേർട്ട് എന്ന് പറയുന്നത്? വൃത്തികെട്ടത് അല്ലേ? ഡേർട്ട് എന്ന് വെച്ചാൽ വൃത്തികെട്ടത് അല്ലേ? അല്ലേ, അമേരിക്കയിൽ പോലും ഡേർട്ട് എന്ന് വെച്ചാൽ വൃത്തികെട്ടതെന്നാണ് അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് വേണ്ടാത്ത ഒന്ന്. അതെ, ശരിയാണ്, ട്രാഷ്, നമുക്ക് വേണ്ടാത്ത ഒന്നാണത്. പക്ഷേ മണ്ണിനെ ഇവിടെ ഞങ്ങൾ തായ് മണ്ണ് എന്ന് വിളിക്കുന്നു. ഭൂമിയാകുന്ന അമ്മ നമ്മുടെ ജീവിതത്തെ നിർമ്മിക്കുകയും ഓരോ നിമിഷവും നിലനിർത്തുകയും ചെയ്യുന്നതിനൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് ആദരവില്ലാതെ പോകുന്നത്? നിങ്ങൾ അവയോട് വ്യത്യസ്തമായി ഒന്ന് പെരുമാറൂ.
പെട്ടെന്ന് അവ നിങ്ങളിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കും. മൂന്ന് ദിവസം നിങ്ങൾ ദാഹിച്ചിരുന്നാൽ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ പോലും നിങ്ങൾ ചോദിക്കുക വെള്ളം മാത്രമായിരിക്കും. നിങ്ങളുടെ മൂക്ക് മൂന്ന് മിനിറ്റ് നേരം പിടിച്ചു വെച്ചാൽ പിന്നെ ദൈവത്തെയല്ല നിങ്ങൾക്ക് വേണ്ടത്, ശ്വാസമാണ് വേണ്ടത്, ശുദ്ധവായു. അങ്ങനെയല്ലേ? എല്ലാവർക്കും ചെയ്യാവുന്ന ലളിതമായ ഒരു കാര്യം, നാം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും നടക്കുന്ന ഈ ഭൂമിയും നമുക്ക് ചുറ്റിലും നിലനിൽക്കുന്ന വായുവും വെറും 5 നേരം മാത്രം. നിങ്ങൾ അത്രയ്ക്ക് തിരക്കിലാണെങ്കിൽ 3 നേരമെങ്കിലും ഇവയോടെല്ലാം ബോധത്തോടെ നിങ്ങൾ ഒരു ആദരവ് കൊണ്ടുവരിക. ഇത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും, മാതൃപ്രേമ, പിതൃപ്രേമ, അത് ഇത് പൃഥ്വി പ്രേമ എന്നുവെച്ചാൽ നിങ്ങൾ നടക്കുന്ന ഭൂമിയോടുള്ള സ്നേഹം. എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളിൽ നിന്നും വ്യത്യസ്തമല്ല.